ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ. വാർത്തകൾ തുടരുന്നു. തെരുവോര കച്ചവടം നടത്തുന്ന കത്തലാട്ട് പ്രകാശന്റെ 25 ചിത്രങ്ങൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെയും ഫാസിസത്തെയും ചോദ്യം ചെയ്യുന്ന ചിത്രങ്ങൾ ആസ്വാദക മനസ്സുകളിൽ ഇടം നേടി. തെരുവോരത്ത് കച്ചവടത്തിനിരിക്കുമ്പോഴും പ്രകാശന്റെ മനസ്സിൽ വർണ്ണങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. ഫാസിസത്തിനെതിരെയും ചൂഷണത്തിനെതിരെയും മുതലാളിത്തത്തിനെതിരെയും എല്ലാം വിരൽ ചൂണ്ടുന്ന തീക്ഷ്ണമായ വർണ്ണങ്ങൾ. കോവിഡ് നാളുകളിലാണ് ആദ്യമായി വർണ്ണങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്തിയത്. പതിയെ ആ താല്പര്യം വളർന്നു. നിറങ്ങളറിഞ്ഞ ആ ചിന്തകളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ ചിന്തകൾ 2024 പ്രദർശനം. ചെറുപ്പത്തിലെ തന്റെ ചിന്തകൾ ജീവസുറ്റ ചിത്രങ്ങളായി കടലാസിൽ പകർത്താൻ മിടുക്കനായിരുന്നു നല്ലളം സ്വദേശി കത്തലാട്ട് പ്രകാശൻ. നല്ലളം മൊയ്തീൻ പള്ളിക്കടുത്ത് തെരുവ് കച്ചവടം നടത്തുന്ന പ്രകാശൻ ഒഴിവു സമയങ്ങളിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെയും ഫാസിസത്തെയും ചോദ്യം ചെയ്യുന്ന 25 അക്രിലിക് ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ വരുന്ന ചിന്തകളിൽ നിന്നാണ് കൂടുതൽ ചിത്രങ്ങളും വരയ്ക്കാറ്. ഇന്നത്തെ ഇന്ത്യയിലെ കലുഷിതമായ അന്തരീക്ഷത്തിനെതിരെയാണ് ചിത്രങ്ങളിലൂടെ ഞാൻ പോരാടുന്നത്, പ്രകാശൻ പറഞ്ഞു. ചിത്രകല ശാസ്ത്രീയപരമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പം അതിന് മുന്നേ ഈ വാട്ടർ കളറിലൊക്കെ കേരളോത്സവം അങ്ങനെയുള്ള പിന്നെ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പരിജ്ഞാനമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം ഇപ്പം ഇത് വലിയ ഒരു രീതിയിലേക്ക്, കാരണം ഞാനൊരിക്കലും സ്വപ്നം കാണാത്തൊരു സംഭവമാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട്. പുരോഗമന കലാസാഹിത്യ സംഘം നല്ലളം യൂണിറ്റ് പ്രസിഡന്റാണ് പ്രകാശൻ. പ്രദർശനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വി കെ സി മുഹമ്മദ് കോയ അധ്യക്ഷനായി. പ്രദർശനം വ്യാഴാഴ്ച സമാപിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ചു. ഒക്ടോബർ